ഇതിനായി വേണ്ടത് പൊട്ടേറ്റോ പിന്നെ ഒരു ഓണിയൻ പിന്നെ മൂന്ന് മുട്ട പിന്നെ പാകത്തിന് ഉപ്പും കുരുമുളക് പൊടിയും അപ്പ നമ്മുടെ പൊട്ടേറ്റോ ഓണിയനും ഇവിടെ തോര് കളഞ്ഞു കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം അപ്പ നമ്മുടെ ഉള്ളി ഉരുളക്കിഴങ്ങ് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും എണ്ണയിലിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കാം ചീനച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പൊ നമ്മുടെ എണ്ണയിലേക്ക് ആദ്യം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് രണ്ടും മൂത്ത് വരുന്ന വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നന്നായിട്ടൊന്ന് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഇത് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം ഇനി നമ്മുടെ ഇൻഗ്രീഡിയൻസ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ മുട്ട ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പൊ നമ്മുടെ മൂന്ന് മുട്ടയും നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടിയും കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉള്ളി നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ കലക്കി വെച്ച മുട്ടയിലേക്ക് ഈ ഉള്ളി ഉരുളക്കിഴങ്ങ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം രണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു ദോശത്താവ് ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പൊ നമ്മൾ ചൂടായി വന്നിട്ടുണ്ട് നമ്മുടെ ദോശത്താവ് ഇനി നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ പൊട്ടറ്റോ ഓംലെറ്റ് നല്ല അടിപൊളിയായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ ഓംലെറ്റ് നമുക്ക് ബ്രദേഴ്സിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം എങ്ങനെയുണ്ട് അപ്പു എങ്ങനെയുണ്ട് ചന്തു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ